നമസ്കാരം. പിണറായി സർക്കാരിന്റെ ഭരണം കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണിത്. കൂടാതെ സ്വജനപക്ഷപാതം വളരെ കാർക്കശ്യത്തോടെ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. പിണറായിക്ക് അനഭിമതരായവർ ഒന്നും തന്നെ ഒരു സ്ഥാനത്തും വാഴുകയുമില്ല. അന്തരിച്ച പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് പോലും പിണറായി നീതി കാണിച്ചിട്ടില്ല. അവസാന കാലങ്ങളിൽ പിണറായി കോടിയേരിയെയും കോടിയേരിയുടെ പ്രിയപ്പെട്ടവരെയും തഴയുകയും ചെയ്തു. എന്തിനധികം കോടിയേരിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വയ്ക്കണമെന്ന കുടുംബത്തിൻ്റെ ആഗ്രഹം പോലും നടത്തിയില്ല. ഇപ്പോൾ കോടിയേരിയുടെ ഭാര്യാ സഹോദരനെ, അതായത് അളിയനെ, സർവീസിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടത്തുകയാണ്. യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പദവിയിലാണ് ഇപ്പോൾ കോടിയേരിയുടെ ഭാര്യ സഹോദരനായ സി ആർ വിനയകുമാർ ഉള്ളത്. ഈ പദവി കോടിയേരി കുടുംബത്തിൽ നിന്ന് തിരിച്ചെടുക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. മാത്രമല്ല, പുതിയ എം ഡി എ നിയമിക്കുക വഴി 8,000 കോടിയുടെ അഴിമതിക്കും കളമൊരുങ്ങുന്നുണ്ട്. വിനയകുമാറിനെ മാറ്റാൻ സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുണ്ട്. പകരം പുതിയ എം ഡി എ തീരുമാനിക്കാനും നടപടിക്രമങ്ങളുമായി. കെ എസ് ഇ ബിയിൽ നിന്നും വിരമിച്ച ഇടതുപക്ഷത്തെ പ്രമുഖനെ എം ഡി ആക്കാനാണ് ഈ നീക്കം. വിനയകുമാറിന്റെ നിയമനം ഡെപ്യൂട്ടേഷനിൽ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു. എം എ മലയാളമാണ് വിജയകുമാറിന്റെ യോഗ്യത. എന്നാൽ ഈ പോസ്റ്റിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസായ വ്യക്തികളാണ് വേണ്ടത്. കെ എസ് ഇ ബിയിൽ നിന്നും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറോ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ ആണ് മുമ്പ് ഈ പോസ്റ്റിൽ ജോലി ചെയ്തിരുന്നത്. ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഈ സ്ഥാപനത്തിലെ മാനേജിംഗ് ഡയറക്ടർ ടെക്നിക്കൽ അറിവുകളുള്ള ആളാകണമെന്ന സാമാന്യ യുക്തി പോലും ഈ നിയമനത്തിൽ പാലിച്ചിട്ടില്ല. 1 കൊല്ലമാണ് മാനേജിംഗ് ഡയറക്ടറുടെ കാലാവധി. 5 കൊല്ലത്തിൽ അധികം ഒരാളെ തന്നെ നിയമിക്കരുത് എന്നുമാണ് നിയമം. ഇതെല്ലാം അട്ടിമറിച്ചതിന് പിന്നിൽ കോടിയേരിയുടെ സ്വാധീനമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കോടിയേരിയുടെ പിൻബലമുള്ള ഒരാൾ, അവസാനത്തെ ആളെ കൂടി സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ് പിണറായി ലക്ഷ്യം വയ്ക്കുന്നത്. ആ കാലഘട്ടത്തിൽ പിണറായി ഇതിനെല്ലാം കണ്ണടയ്ക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അനഭിമതനായി തുടർന്ന കോടിയേരിയുടെ വിയോഗശേഷം കോടിയേരിയുമായി ബന്ധപ്പെട്ടവരെ എല്ലാം തഴയുകയാണ്. എൻ ശംസീനെ സ്പീക്കർ പദവിയിൽ അവരോധിച്ചതിന് പിന്നിൽ പോലും മന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാതിരിക്കാനായിരുന്നു. അത്തരത്തിലൊരു നയം തന്നെയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും. ഈ അടുത്ത കാലത്ത് വിനയകുമാർ ചീട്ടുകളി വിവാദത്തിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് അറസ്റ്റിലാവുകയും ചെയ്തു. ഇതോടെ സി പി എമ്മിനും സർക്കാരിനും വിനയകുമാർ അനഭിമതനായി. ഇതിന്റെ തുടർച്ചയായാണ് വിനയകുമാറിനെ മാറ്റുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കെ എസ് ഇ ബിക്ക് ആവശ്യമായ സ്മാർട്ട് മീറ്ററുകൾ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വഴി വാങ്ങാനാണ് ആലോചന. ഇതിനിടെയാണ് തലപ്പത്തെ മാറ്റം. ഏകദേശം 8,000 കോടി രൂപയുടെ സ്മാർട്ട് മീറ്ററുകളാണ് വാങ്ങുക. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ ഇനി നയിക്കാൻ എത്തുന്നത് ആരെന്നത് നിർണായകമാണ്. ഇത് പൂർണ്ണമായിട്ടും പിണറായിയുടെ ഭക്തനായിരിക്കുമെന്നുള്ളതും നിശ്ചയമാണ്. സി പി എം നേതൃത്വത്തിന് കൂടുതൽ അടുപ്പമുള്ള ഒരാൾ, അതായത് പിണറായിയുടെ മൂട് താങ്ങിയായ ഒരാൾ തന്നെ ഈ പോസ്റ്റിലേക്ക് എത്തുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യവും ഇതിൽ നിർണായകമായതുകൊണ്ടാണ് അങ്ങനെ. വിനയകുമാറിനെ പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ച അതിവേഗം പുരോഗമിക്കുകയാണെന്നാണ് സൂചന. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയുടെ സഹോദരനാണ് വിനയകുമാർ. സർക്കാരിന്റെ ഐ പി എസ് കോച്ചിംഗ് സെന്ററിൽ ജോലി ചെയ്തിരുന്ന വിനയകുമാറിനെ കോടിയേരിയുടെ താല്പര്യപ്രകാരമാണ് സി പി എം യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ തലപ്പത്ത് എത്തിച്ചത്. കൊല്ലം പള്ളിമുക്കിന് സമീപത്തായുള്ള യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 1950 കമ്പനി സ്ഥാപിതമായത്. ഇലക്ട്രിസിറ്റി ഹൗസ് സർവീസ് എനർജി മീറ്ററുകൾ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറിയാണ് യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ്. കമ്പനിയുടെ പ്രധാന ഓഹരികൾ 1957 കേരള സർക്കാർ ഏറ്റെടുത്തിരുന്നു. നന്ദി.